ഈ പറഞ്ഞ പോലെ ചെറിയ സിനിമകൾ 10-25 സിനിമകൾ ഇറങ്ങുന്നു, ആർട്ട് പ്രഷറിൽ വരുന്നില്ല. ആ ചെറിയ സിനിമയിൽ അഭിനയിക്കുന്നവര് താരങ്ങൾ പോലും മറ്റല്ല ആ സിനിമയെ ഒന്ന് ഉയർത്തി കാണിക്കാൻ. ഈ സിനിമയ്ക്കും അനുഭവം അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അല്ല, അതിപ്പോ എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ഞാൻ എനിക്ക് അറിയില്ല അവരെന്താണ് കുട്ടി വരാത്തെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോ വേറെ വല്ല ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പോയതാണോ? ഇപ്പൊ അവരവിടെ ഹൈദരാബാദിലോ? ആ ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ അങ്ങനെ വരും. ഇപ്പൊ അവിടെ ഷൂട്ടിംഗ് നേരത്തെ ഡേറ്റ് കൊടുത്തായിരിക്കില്ലേ? പിന്നെ നമ്മുടെ റിലീസ് ഒരു 3-4 പ്രാവശ്യം മാറ്റി വെച്ചിട്ടില്ലേ? അത് ഷൂട്ടിങ് ഞാൻ നമ്മുടെ ഭാഗത്തും കുഴപ്പമുണ്ട്. പറഞ്ഞ പോലെ 3-4 പ്രാവശ്യം ഡേറ്റ് മാറ്റി വെച്ചതാണ്. പക്ഷേ നമ്മളെ അന്ന് ഞാൻ പറഞ്ഞത് നേരിട്ട് വരാത്തതിന്റെ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ വഴി ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ മെലിഞ്ഞാന്ന് തൊട്ട് സംയുക്ത വളരെ നല്ലോണം സഹകരിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. അല്ല, കഴിഞ്ഞ പ്രസ് മീറ്റിൽ നിങ്ങളുടെ പെർസ്പെക്ടീവ് വേറെ ആയിരുന്നല്ലോ. ഈ ചിത്രത്തില് പങ്കെടുക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കില്ല, ഇനി മലയാളത്തിൽ ഇപ്പൊ ഞാൻ 32 കോടിയുടെ ചിത്രമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി മലയാളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന രീതിയിലായിരുന്നല്ലോ. കഴിഞ്ഞ പ്രസ് മീറ്റിൽ ഒരു രൂക്ഷമായിട്ടുള്ള മറുപടി ആയിരുന്നു. മാറാനുള്ള ഒരു കാരണം എന്താണ്? മാറിയിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ സഹകരിച്ചില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പറഞ്ഞ അത് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത് അല്ല, ഞാനൊന്നും കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല. പറഞ്ഞതിൽ നിന്നും ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഞാൻ തൊട്ട് സഹകരിച്ചു തുടങ്ങി. എന്റെ പ്രശ്നം കാരണം അവിടെ വേറെ ഡേറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അന്നത്തെ പ്രസ് മീറ്റിൽ ഇത് പറഞ്ഞതാണ്, വരാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ഞാൻ നമ്മൾ റിലീസ് പല പ്രാവശ്യം മാറ്റി വെച്ചു. പറഞ്ഞ വാചകങ്ങളൊക്കെ അത് തന്നെ, അതിൽ വേറെ മാറ്റമില്ല. പഴയ കാലഘട്ടങ്ങൾ പോലെയല്ല, പഴയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു കാലം മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും ഒരു സിനിമയുടെ വിജയത്തിൽ സോഷ്യൽ മീഡിയ പങ്കുവഹിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവഹിക്കുമ്പോൾ ഈ പറയുന്ന ഒരു താരം ഒരു പോസ്റ്റർ പോലും ഇടാതെ പല പ്രാവശ്യവും പ്രൊഡ്യൂസർമാരെ വിളിക്കുന്ന ഒരു പോസ്റ്ററിനെ ഒന്ന് കാലി പിടിച്ച് അപേക്ഷിക്കുന്ന നിലയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയിലേക്കാണ് ഈ പ്രൊഡ്യൂസർമാർ എത്തുന്നത്. അത്ര ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ആക്ടറിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സന്തോഷം? ഇത് നമ്മൾ ആരും പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് സ്വന്തമായിട്ട് തോന്നണം, ഇപ്പൊ എല്ലാവർക്കും തോന്നണമെന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സംയുക്തമാണ് സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത്. അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം അവള് കുറച്ചുകൂടെ മുൻകൈ എടുത്തെങ്കിൽ നല്ലതായിരുന്നു സിനിമയ്ക്ക് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഇവരെ തമ്മിലൊക്കെ എന്താണ് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതെന്ന് എനിക്കറിയില്ല. ആ കുട്ടി എവിടെയാണെന്നോ എന്ത് ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ 35 കോടിയുടെ സിനിമയിൽ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞെന്ന് പറയുന്നു, അതും എനിക്കറിയില്ല. മലയാളത്തിൽ 35 കോടിയുടെ സിനിമ എടുത്താൽ എന്തായാലും അഭിനയിക്കായിരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ഡോമിനേറ്റിംഗ് പടമാണ്. അതൊക്കെയാണ്, പക്ഷെ അവര് വിടണ്ടേ? ഇപ്പൊ വേറെ സിനിമയുടെ ഷൂട്ടിങ്ങിലല്ലേ അവര്? അവര് വിടണ്ടേ? അവര് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? എങ്കിലും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ ഒരു എത്തിക്സ് കാണിക്കണമല്ലോ, അയാൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു എത്തിക്സ് ഉണ്ടല്ലോ. വലിയ പടങ്ങളും ചെറിയ പടങ്ങളെയും ഒരുപോലെ കാണുന്ന രീതിയിൽ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്. ഇപ്പൊ എല്ലാ സിനിമയും ഒരുപോലെ കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് എല്ലാവർക്കും തോന്നണ്ടേ? ഇപ്പൊ എനിക്ക് തോന്നുന്ന പോലെ അല്ല വേറെ ആളെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് തോന്നവരല്ല ഷൈൻ ടോമിന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഷൈൻ ടോമിന് തോന്നവരായിരിക്കില്ല പിന്നെ ചെമ്പവിനോദിന് തോന്നുന്നു. ഓരോരുത്തർ ഓരോ ആറ്റിറ്റ്യൂഡാണ്. നമുക്കതിനെ അങ്ങനെ തീർത്തും അങ്ങനെ ഒരു കുറ്റം പറയാനൊന്നും പറ്റില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഗ്രിമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ പ്രൊമോഷന് ഇതിൽ അഭിനയിച്ച ആക്ടേഴ്സ് പങ്കെടുത്തിരിക്കണം എന്നുള്ളത് ഉണ്ട്. അത് നിർബന്ധമായും വരണം എന്ന് തന്നെ അതിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്. അങ്ങനെ